എല്ലാവർക്കും ഡ്രൈവ് സ്പോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. എനിക്ക് വേണ്ടി നമ്മളിപ്പോൾ 2023 ഓട്ടോ എക്സ്പോയിലെ ടോക്ക് മോട്ടോഴ്സിന്റെ പവലിയനിലാണ് ഉള്ളത്. ആൻഡ് ഇവിടെ ആ പവലിയനിൽ ആദ്യം തന്നെ ടോക്ക് മോട്ടോഴ്സ് അവരുടെ എന്താ പറയുക ഒരു അച്ചീവ്മെന്റ്സും റെക്കോർഡ്സും ഒക്കെ വർഷങ്ങൾ അവരെങ്ങനെ പിന്നിട്ടു എന്നുള്ളതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ 2009 അവരുടെ അച്ചീവ്മെന്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് പിന്നീട് 2010 അവരുടെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് IOM TT XGP. ഞാൻ 2011-13 അവർ T5X പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ അവർ അവതരിപ്പിച്ചിരുന്നു. ദെൻ അവിടെ നോക്കിക്കഴിഞ്ഞാൽ 2012 അയൽ ഓഫ് ദ മാൻ TT0 അച്ചീവ്മെൻറ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ 2016 6X എന്ന് പറഞ്ഞ ടോക്ക് T6X എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അവർ അൺവെയിൽ ചെയ്തിരുന്നു. ഇപ്പോൾ 2019-22 ക്രാറ്റോസ് ഡെവലപ്മെൻ്റ് ആണ് അവർ എടുത്തത്. സോ ആ ഒരു ക്രാറ്റോസ് ഇപ്പോൾ ടോക്ക് മോട്ടോസ് അവർ എടുത്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ടോപ്പ് പ്രൊഡക്റ്റായിട്ട് അവർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ക്രാറ്റോസാണ്. സോ ക്രാറ്റോസിൻ്റെ 2 വേർഷൻ ഇവിടെയുണ്ട്. ഓൾറെഡി വിപണിയിലുള്ള ക്രാറ്റോസ് 6 ആണിത്. സോ ക്രാറ്റോസ് 6 അപ്ഡേറ്റ് വേർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മളിത് ചെയ്തിട്ടുണ്ട്. സോ ക്രാറ്റോസ് 6 ഇവിടെയുണ്ട് ആൻഡ് ക്രാറ്റോസ് X ഇവിടെയുണ്ട്. സോ ദിസ് ഇസ് എ ന്യൂ വെഹിക്കിൾ. ഇതൊരു പുതിയ വെഹിക്കിളാണ്. ഇപ്പം ഇത് അൺവെയിൽ ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസുകളും കാര്യങ്ങളും ഒന്നും ഈ ക്രാറ്റോസ് X എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ മോഡലിലെ പ്രൈസുകളും കാര്യങ്ങളും ഒന്നും ഇതുവരെ ടോക്ക് മോട്ടോഴ്സ് വെളിപ്പെടുത്തിയിട്ടില്ല. വേറെ ഈ ഒരു ക്രാറ്റോസ് X വളരെ നൈസായിട്ടാണ് അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ കാണിച്ചിരുന്നു. ഇതാണ് നമ്മളിപ്പോൾ കണ്ട പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ക്രാറ്റോസ് X എന്ന് പറഞ്ഞ വെഹിക്കിൾ. ആൻഡ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ക്രാറ്റോസ് X പുതിയൊരു സ്ട്രോങ് അലുമിനിയം സ്വിംഗ് ആം വരുന്നുണ്ടെന്ന്. സോ ആ സ്വിംഗ് ആമും അതിൻ്റെ ഒരു സസ്പെൻഷൻ സെറ്റപ്പും മോട്ടോർ സെറ്റപ്പും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ വാഹനത്തിൻ്റെ സീറ്റും ആൻഡ് റിയർ പോർഷനും എടുത്തു കളഞ്ഞാൽ ക്രാറ്റോസ് X എങ്ങനെ ഇരിക്കും? ഇതാണ് അതിൻ്റെ മോട്ടറും അതുപോലെ തന്നെ സസ്പെൻഷനും ആ പുതിയ സ്വിംഗ് ആമും വരുന്നത്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രാറ്റോസിൻ്റെ പല വേർഷൻസ് പല മോഡൽസ് ഇവിടെ ടോക്ക് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മളിവിടെ ക്രാറ്റോസ് 6 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കാണാൻ സാധിക്കും. അവിടെ നമുക്കൊരു മെറൂൺ ഒരു റെഡ് ഷെയ്ഡ് ഉണ്ട്. ഇവിടെ ഒരു ബ്ലാക്കിഷ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. ഒരു വൈറ്റ് ഷെയ്ഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒട്ടനവധി മോഡൽസിനെങ്ങനെ മേളിലും താഴെയുമായിട്ടുമെല്ലാം ടോർക്ക് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം ഇരിക്കുന്നത് ക്രാറ്റോസ് 6. ക്രാറ്റോസ് X ഇവരിവിടെ അൺവെയിൽ ചെയ്തിട്ടേ ഉള്ളൂ. ബട്ട് ഇവിടെ ഇരിക്കുന്ന മോട്ടോർ സൈക്കിൾസ് കൂടുതലും ക്രാറ്റോസ് 6. ഇത് അപ്ഡേറ്റ് ക്രാറ്റോസ് 6. ക്രാറ്റോസ് 6 വന്നിരിക്കുന്ന അപ്ഡേഷനിലെല്ലാം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൽ വന്നിരിക്കുന്ന ചെറിയ അപ്ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെറ്റ് ബ്ലാക്ക് ബാറ്ററി പാക്ക് ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജെറ്റ് ബ്ലാക്ക് മോട്ടോറാണ് ഇതിന് വരുന്നത്. ഞാൻ ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ മെക്കാനിക്കൽ മാറ്റത്തൊന്നുമില്ല, എല്ലാം എസ്തെറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങളാണുള്ളത്. ആൻഡ് ടോക്ക് മോട്ടോഴ്സിൻ്റെ വോൾ മൗണ്ടഡ് ചാർജറും ആൻഡ് ഫാസ്റ്റ് ചാർജറും എല്ലാം നമുക്കിവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ടോക്ക് മോട്ടോഴ്സിൻ്റെ പവലിയൻ. ആൻഡ് ഇവിടെ അവരുടെ മെർച്ചൻഡൈസുകളും അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2023 ഓട്ടോ എക്സ്പോയിലെ നിങ്ങൾ വരുവാണെങ്കിൽ ഷുവർലി ഈ ടോക്ക് മോട്ടോഴ്സിൻ്റെ പവലിയൻ ഒന്ന് കയറി കാണുന്നതാണ്. സോ ഇതാണ് 2023 ഓട്ടോ എക്സ്പോയിലുള്ള ടോക്ക് മോട്ടോഴ്സിൻ്റെ പവലിയൻ. സോ ഈ ഒരു പവലിയനും ഇവരവതരിപ്പിച്ചിരിക്കുന്ന ഈ 2 ബൈക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങൾ അറിയിക്കുക. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് മലയാളം ഡ്രസ് ബോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് കുരി സൈനിങ് ഔട്ട്.